ഈ കല്ല് ഇവിടെ സ്ഥാപിക്കുമ്പോൾ ജനങ്ങൾ ആശങ്ക പറഞ്ഞു. ഞങ്ങൾ അവരോട് പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന്. ഇന്ന് ഇവിടത്തെ എല്ലാവരുടെയും മുഖത്ത് കാണുന്നത് ആഹ്ലാദമാണ്, പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമാണ്. അവർ അവരുടെ ഭൂമി ഈ നാടിൻ്റെ വികസനത്തിന് സാങ്കേതിക സർവകലാശാലയ്ക്ക് വേണ്ടി നിറഞ്ഞ മനസ്സോടുകൂടി സമ്മാനിക്കുകയാണ്. അപ്പോഴും അവർക്ക് സങ്കടപ്പെടേണ്ടി വരുന്നില്ല. അവരുടെ ഭൂമിക്ക് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വില കിട്ടി, അവരുടെ വിളകൾക്ക് വില കിട്ടി, അവരുടെ വീടിന് വില കിട്ടി. അങ്ങനെ അവരുടെ കണ്ണീര് വീഴാതെ ഈ നാടിൻ്റെ വികസനം എങ്ങനെ സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നതിൻ്റെ മാതൃകയാണ് APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ സർവകലാശാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ഭൂമി കൈമാറ്റം. നാടിന്റെ വികസനത്തിന് മാതൃകയൊരുക്കി സാങ്കേതിക സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കൽ കാട്ടാക്കട വിളപ്പിൽ പഞ്ചായത്തിൽ ആരംഭിക്കുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ കേരളത്തിന്റെ വികസനത്തിന് ആത്മവിശ്വാസത്തിന്റെ കരുത്ത് പകരുന്നതാണ്. ഒരു കോളേജ് വന്നാൽ ഒരു വികസനം എന്തായാലും ഞങ്ങളുടെ ദേശത്തുണ്ടാവും. അപ്പൊ ജോലികൾ കിട്ടും, വികസനം വരും, ഒരുപാട് ആൾക്കാർ വരെയും വലിയ വലിയ ഉദ്യോഗസ്ഥരൊക്കെ വരുന്ന സ്ഥലങ്ങളായിരിക്കൂലേ. അപ്പൊ നമ്മുടെ നാട് നല്ലവണ്ണം വികസിക്കും, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയാക്കുന്ന ഏറ്റവും വലിയ പ്രോജക്റ്റാണിത്. 136 ഭൂ ഉടമകളിൽ നിന്ന് 50 ഏക്കർ വസ്തുവാണ് ആദ്യഘട്ടത്തിൽ സർവകലാശാലയ്ക്കായി കൈമാറുന്നത്. 184 കോടി രൂപ ഇതിനായി വിതരണം ചെയ്യും. ഒരാഴ്ചയ്ക്കുള്ളിൽ നഷ്ടപരിഹാര തുക ഭൂ ഉടമകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും. സർവകലാശാലയ്ക്കായി ഏറ്റെടുക്കുന്ന 100 ഏക്കറിന് 350 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി കണക്കാക്കിയിരിക്കുന്നത്. വികസനത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ട് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് ചുക്കാൻ പിടിച്ച വിളപ്പിൽ പഞ്ചായത്തിലെ ജനങ്ങൾ സംസ്ഥാനത്തിനാകെ വഴികാട്ടുകയാണ്. തുടക്കത്തിൽ അവര് കല്ലിടൽ നടത്തിയിരുന്നു. നമ്മുടെ ഇവിടെ അല്ല കല്ല് ആദ്യം ഇട്ടത്, റോഡ് സൈഡിൽ നിന്നാണ്. അപ്പൊ ഞങ്ങൾ ആദ്യം ഒന്ന് ടെൻഷനായി, കാരണം മുമ്പ് ഇവിടെ ഒരു ചവർ ഫാക്ടറിയുടെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്കത് പെട്ടെന്ന് അത് ഡൈജസ്റ്റ് ആയില്ല, ഒരു പേടിയുണ്ടായിരുന്നു. പിന്നീട് അവർ വന്ന് നിന്ന് സംസാരിച്ചു, ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. പിന്നെ അതിനെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാവരും വന്ന് സംസാരിച്ചു. അപ്പോൾ നമുക്ക് കൂടുതൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നാടിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇതെടുക്കുന്നതെന്നുള്ള ബോധ്യമായി. ഈ സ്ഥാപനത്തിനോട് 100% ആത്മാർത്ഥത എനിക്കുണ്ട്. ഇതിൽ സന്തോഷമാണ്. ഈ പ്രസ്ഥാനം വളരെയധികം വിജയിക്കണം, മേൽ തലമുറകൾക്കൊക്കെ അത് വളരെ അനുഗ്രഹമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. രാജ്യത്തിൻ്റെ വികസന മുന്നേറ്റ നിരയിൽ കേരളത്തെ ഒന്നാമതെത്തിക്കുന്ന കേരളയിലും സമാന ചിന്താഗതികളാണ് ഉയർന്നു വരേണ്ടത്. അത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യത കൂടിയാണ്.